l'accendo del pentale! വടകരയിലെ പ്രതീക്ഷ നമ്മുടെ സ്ഥാനാർത്ഥി വടകരയിൽ ഇന്നലെ വന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. വടകരയുടെ ചരിത്രത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത രൂപത്തിൽ അത്രയധികം ആവേശപൂർവമായ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയത്. അതിൽ തന്നെ പുതിയ തലമുറ അങ്ങേയറ്റം ആവേശഭരിതരാണ്. ഒരു കാലത്തുമില്ലാത്ത ഒരു സംഭവമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ വിജയം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭൂരിപക്ഷത്തിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ നിയോജകമണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയാണെന്നൊക്കെ പറയാറുണ്ട്. ആയിരുന്നു എന്ന സത്യവും ശരിയാണ്. പക്ഷേ നടന്നെന്താണ്? 2009 ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് ആ കോട്ട പൊളിച്ചു എന്നല്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ നിയോജകമണ്ഡലം ഇതാണ്. 130,000 വോട്ട്, 37,000 വോട്ട്. അത് മറികടന്നുകൊണ്ടാണ് 56,000 വോട്ടിന് ഞാൻ ജയിച്ചത്. എൻ്റെ മേടല്ല, ജനാധിപത്യ മതേതര ശക്തികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും അതുപോലെ ചിന്തിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിനോട് അണിയിറക്കുകയും ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് അന്ന് കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും വിജയക്കൊടി പാറിപ്പറപ്പിച്ചത്. അതിനുശേഷം വീണ്ടും ഞാൻ വിജയം ആവർത്തിച്ചു. ആ ഉഴുതുമറച്ച മണ്ണിലാണ് ശ്രീമാൻ മുരളീധരൻ വന്ന് അദ്ദേഹം ആ വിജയം വീണ്ടും ആവർത്തിച്ച് മുന്നോട്ട് പോയത്. ഭൂരിപക്ഷം അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. അങ്ങനെയുള്ള മണ്ണാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ തന്നെ ചിന്തിക്കുന്ന ആളുകളാണ്, വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ തന്നെ തീർച്ചയായിട്ടും ഷാഫി പറമ്പിലല്ലാതെ മറ്റേത് സ്ഥാനാർത്ഥിയാണ് വിജയിപ്പിക്കാൻ സാധിക്കുക? അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പാലക്കാട്ടിൽ നിന്ന് 3 തവണ അദ്ദേഹം വിജയിക്കണ്ടായി. കഴിഞ്ഞ തവണ അദ്ദേഹം പരാജയപ്പെടുത്തിയ ആരാണ്? മെട്രോമാൻ ശ്രീധരൻ. എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ അസാധ്യമാണെന്നാണ് പറഞ്ഞത്. പാർട്ടിക്ക് ഉപരിയായിട്ട് ഒരു വലിയ വോട്ട് അദ്ദേഹത്തിനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വോട്ടൊക്കെ അദ്ദേഹം മറികടന്നുകൊണ്ടാണ് വിജയശ്രീലാടിയനായിട്ട് അവിടെ നിന്ന് വിജയിച്ചത്. 3 തവണ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കും. ഇത്രയും കാര്യം മാത്രം പ്രസക്തമായി കിട്ടുന്ന സമയം കൊണ്ട് കാര്യം അവതരിപ്പിക്കാൻ ധീരമായിട്ട് കരണം ബൂതൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഷാഫിക്കല്ലാതെ ആർക്ക് സാധിക്കും? വെറുതെ ആവേശ പ്രകടനമല്ല നടത്തുന്നത്. അത് ലോകസഭയിലും പോകേണ്ട അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന, ഇന്ത്യൻ ഫാസിസ്റ്റോട് മുഖാമുഖം യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന ചെറുപ്പക്കാരുടെ നിര, ആ നിരയിൽ നിങ്ങൾക്ക് ഏറ്റവും മിടുക്കനായ ഒരു വ്യക്തിയാണ് ഇവിടെ നിന്ന് വിജയിപ്പിച്ച് അയക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. വടകരയിൽ നിന്ന് വന്മല കയറ്റാൻ കൂടെ ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഷാഫി ഉന്നയിക്കുന്നത്. ഷാഫിക്കറിയില്ല, ഇത് ബാലികേറിയ മല്ലയൊന്നുമല്ല ഷാഫി. ഇവിടുത്തെ ചരിത്രം ഞങ്ങൾ തിരുത്തിക്കുറിച്ചിട്ടുണ്ട്. ആ വിജയക്കൊടി പറപ്പിക്കാൻ വേണ്ടി അല്പം കൂടി ഉയരത്തിലേക്ക് നിങ്ങൾ പോയാൽ മാത്രം മതിയെന്ന് എനിക്ക് പറയാനുണ്ട്. കൊടി ഞങ്ങൾ നാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെ. ഞാനോ, വാട്ട് യു മീൻ? നിങ്ങൾ എന്നെ അറിയില്ലല്ലോ. നിങ്ങൾ എവിടുന്ന് വരുന്നാ? ഐ എം സോറി കേട്ടോ, അങ്ങനെ പറയരുത്. നിങ്ങൾ പറയരുത്. ഞാൻ കേൾക്കുമോ, ഞാനിങ്ങനെ അങ്ങനെ വന്നൊരു കോൺഗ്രസ്സുകാരനൊന്നുമല്ല. ഈ വീട്ടിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്, എനിക്കറിയില്ല, ചോദിച്ചു നോക്കൂ കേട്ടോ. അത് ആവട്ടെ, എന്തോ ആട്ടെ കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനാണ് കേട്ടോ. ഒരുപാട് 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 പ്രതിസന്ധികൾ അതിജീവിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പ്രസ്ഥാനം. ഒരുപാട് ഇലപൊഴിയും കാലങ്ങൾ അതിജീവിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഞങ്ങളുടെ കരുത്ത് എന്താണ്? ഇതുപോലെ ചെറുപ്പക്കാരാണ്, ഇതുപോലെ പോരാളികളാണ്, യോദ്ധാക്കന്മാരാണ്. ആ യോദ്ധാക്കന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. മതേതര ജനാധിപത്യ ശക്തികൾ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ കോൺഗ്രസിൻ്റെ പിന്നിൽ അതിശക്തമായിട്ട് അടിയുറച്ചു വന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പരാജയപ്പെടുത്താനൊന്നും ആർക്കും സാധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനീ ഇലക്ഷൻ്റെ നെറേറ്റീവ് കോഴിക്കോട്ട് താങ്കൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആ നെറേറ്റീവ് ഒരു 10 ദിവസം മുമ്പേ ഞാൻ ആ നെറേറ്റീവ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ഇലക്ഷൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ? ഒന്ന്, നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ആ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം തന്നെ നമ്പർ 1. നമ്പർ 2, കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഭരണത്തിൽ ഏറ്റവും ജനപ്രീതി നഷ്ടപ്പെട്ട, ഏറ്റവും കാര്യക്ഷമതയില്ലാത്ത, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റാണ്. അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ തുറന്നു കാട്ടാനുള്ള സമരമാണ് ഈ സമരമെന്ന് ഞാൻ, ഈ പോരാട്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ആ അഴിമതിയുടെ ഭാഗമായിട്ട്
ഞാൻ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും വ്യക്തിപരമായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച്. പക്ഷേ അന്ന് നടന്ന വലിയ ഒരാരോപണമുണ്ട്. നമുക്കെല്ലാം തന്നെ കോവിഡ് മഹാമാരിക്കാലത്ത് നടന്ന 1300 കോടി രൂപയുടെ അഴിമതി ആരോപണം. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞത് ഞാനല്ല, കാരണബോധനാണ് ഉത്തരവാദി എന്നൊരു പുത്രാണ് അവിടെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഞങ്ങൾക്കറിയണം ആരാണ് എന്നല്ല, ആര് ചെയ്തു ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉത്തരം പറയണം. പിന്നെ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം, അതുകൊണ്ട് തന്നെ ഹിംസയുടെ രാഷ്ട്രീയം എന്നേക്കും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെയാണ് ഈ പോരാട്ടം. ചന്ദ്രശേഖരൻ്റെ ദാരുണമായ മരണം, 51 വെട്ടുവെട്ടിയിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ സംഭവം, അത് ചർച്ചയ്ക്ക് വരണ്ടേ? ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ലാർജർ കോൺസ്പിറസി അത് പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. അത് അന്വേഷിക്കപ്പെടണം, അന്വേഷിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ ജയിലിൽ പോകേണ്ടി വരും. 2 ജില്ലകൾ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. നിസ്സാരമല്ല ഇത്, മറ്റു രാഷ്ട്രീയ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 2 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കൊലപാതകം നടക്കണമെങ്കിൽ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ അറിഞ്ഞിരിക്കണം അത്തരമൊരു കൊലപാതകമാണ്. അത് ചർച്ചയപ്പെടണം, ചർച്ചയപ്പെട്ടേ മതിയാകുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കുന്ന ജനങ്ങൾ, ഹിംസയുടെ രാഷ്ട്രീയത്തെ വെറുക്കുന്ന ജനങ്ങൾ, സമാധാനവാദികൾ, ജനാധിപത്യ മതേതരവാദികളായിട്ടുള്ള എല്ലാവരും ഞങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ അഭിമാനത്തോട് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് റെക്കോർഡില്ലേ, ആ റെക്കോർഡോടെ പറയുന്നത് സമരരംഗത്ത്. എവിടെ പോയി മങ്കൂട്ടം വരൂ. ദാ ഇവരൊക്കെ തന്നെ ഞങ്ങളെ ഫൈറ്റേഴ്സാണ്, പോരാളികളാണ്. ഐ ആം പ്രൗഡ് ഓഫ് ദെം. ഞാൻ ഈ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരാളാണ്. 1978 ഇന്ദിരാഗാന്ധി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ സമയത്ത് 58 ദിവസം ഈ സംസ്ഥാന തങ്കോളം ഇങ്ങോളം പദയാത്ര നടത്തിയ ആളാണ് ഞാൻ. ഞങ്ങളൊക്കെ തന്നെ കാണിച്ച ആ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ പോകുന്നത്. ഇവരെ ഞങ്ങൾക്കൊന്നും സഹായിക്കാൻ സഹായിക്കാറില്ല. പട്ടിണി കിടന്നുകൊണ്ടാണ് അവർ സമരരംഗത്ത് വരുന്നത്. പല കുട്ടികളെയും എത്ര ക്രൂരമായിട്ടാണ് ഈ ഗവൺമെൻറ് അടിച്ചു തകർത്തത്. നിസ്സാരമായിട്ട് കാണരുത്. നമുക്കെല്ലാം തന്നെ അറിയാം സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരഭൂമിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആ സമരം വിജയിച്ചു. CBIക്ക് ആ കേസ് വിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എല്ലാം തന്നെ സമരം അവസാനിപ്പിച്ചത്. സമരമുഖത്തുള്ള പോരാളികളാണിവർ. ഇവർ അടിവാങ്ങിച്ചവരാണ്. ഇവർ ക്രൂരമായ അടിയേറ്റുകൊണ്ട് ചോര കിനിഞ്ഞ ശരീരവുമായിട്ടാണ് നിങ്ങളെയൊക്കെ തന്നെ അവർ കണ്ടത്. മനസ്സിലാക്കണം, യുദ്ധരംഗത്ത് ഒളിച്ചോടിയ ഉത്തരന്മാരെല്ലാവരും. ഇത് കമ്മ്യൂണിസ്റ്റ് മാസ്റ്റർ പാർട്ടിയുടെ DYFAക്കാരല്ല, പോലീസ് സഹായത്തോട് സമരം നടത്തുന്ന ആളുകളല്ലവർ. മനസ്സിലാക്കണം, ധീരരായിട്ട് അവർ പോരാടും. അതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ഇളയ സഹോദരനാണ് പ്രിയപ്പെട്ട ഷാഫി. ഇപ്പം പയ്യനായ കാലത്ത് എനിക്കറിയാം പാത്രക്കാട് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് എൻ്റെ കൂടെ മലകറിയിട്ടുള്ളൊരു മനുഷ്യനാണിത്. ആ പാത്രക്കടവ് അതെ അറിയാമല്ലോ, അതിൻ്റെ പ്രഭവസ്ഥാനം കാണാൻ വേണ്ടി മലകറിയപ്പോൾ ഈ പയ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നു പ്രൊജക്ട് സന്ദർശിക്കാനെ പല ടീമുകൾ, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഞാൻ KSU ജില്ലാ സെക്രട്ടറി എന്തോ ആണ്. അപ്പോൾ ഈ പല ടീമുകൾ വരുമ്പോൾ എല്ലാവരും അതിൻ്റെ ആ താഴെ വന്ന് നിന്നിട്ട് ഇതിൻ്റെ മേലെയാണ് പ്രൊജക്ട്, ഇത് പ്രകൃതി നശിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ KPCC നിയോഗിച്ച സംഘം സാറാണ് നയിച്ചത്. ആ സംഘമായിട്ട് സാറവിടെ വന്നു, ഞങ്ങൾ മണ്ണാർക്കാട് വന്ന് ഇവിടുന്ന് TV പോയി, അവിടെ പാലത്തിൻ്റെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ പോയി. പോയിട്ട് എല്ലാവരും വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കാണിച്ചു, ഇത് ഇവിടെ നിന്നിട്ടാണ് സാർ എല്ലാവരും സന്ദർശിക്കാറുള്ളത്. അവൻ സാറ് ചോദിച്ചു ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ്. സാർ അത് മണിക്കൂറുകൾ മല കയറണം, അത് പ്രയാസമായിരിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ മതി, എല്ലാവരും ഇവിടെ നിന്നാണ് നോക്കില്ല. ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞു ഇവിടുന്ന് നോക്കിയാൽ മതി. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഇവിടുന്ന് നോക്കാമെന്നതല്ല, അങ്ങ് അതിൻ്റെ അറ്റം വരെ കയറി അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ ചെന്ന് അതിൻ്റെ പഠിച്ചതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി പിന്നെ അതിനെതിരായിട്ടുള്ള പാർട്ടിയുടെ സ്റ്റാൻഡിനെ ശക്തിപ്പെടുത്തിയ സാറ് അന്ന് ഞങ്ങൾ KSU ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അന്ന് സാറിൻ്റെ കൂടെ നടക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായിട്ട് വടകരയിലേക്കൊരു നിയോഗം വന്നപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നീ എൻ്റെ കുട്ടിയല്ലടാ, നീ കയറി വാടാ എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഈ സാറിൻ്റെ കൂടെ ഇവിടെ നിൽക്കുമ്പോഴുള്ള ഈ സ്ട്രെങ്ത്തും സാറിൻ്റെ വാക്കുകളും നൽകുന്ന കോൺഫിഡൻസ് ചെറുതല്ല. വടകര ഞാൻ അഹങ്കാരവും അഹംഭാവം ഒന്നും പറയില്ല, ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി, അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇവരൊക്കെ പടവെട്ടി പിടിച്ച വടകര, വേറെ ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇതിൻ്റെ മുഖം, ഇത് മതേതരത്വത്തിൻ്റെ മുഖമാണ്, ഒരു കളങ്കവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു യഥാർത്ഥ മതേതരവാദിയെ കാണണമെങ്കിൽ ഷാഫിയെ പോലുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. രാഹുൽ എവിടെ? രാഹുലിനെ പോലെയല്ല. ആ
അതൊക്കെ തന്നെ പാർട്ടി ആലോചിച്ചുകൊണ്ട് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം എങ്ങനെ ബാധിക്കാനാ, എന്തിനു ബാധിക്കാനാ? ഞങ്ങൾ കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. പല കാരണങ്ങളും, പെർമിറ്റേഷൻസും കോമ്പിനേഷൻസും ഒക്കെ ഉണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെ തന്നെ പഠിച്ച ശേഷമാണ് ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ്, ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ്. അത് ഞങ്ങളൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാൻഡിഡേറ്റ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഓക്കെ, റൈറ്റ്, താങ്ക് യു.